SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. കളക്ടറമ്മങ്ങ എത്തിയായിരുന്നോ? ഞാൻ വന്നതേ ഉള്ളൂ. അമ്മ ശരിക്കും ആഹാരം കഴിച്ചില്ല എന്ന് പറഞ്ഞു. എങ്ങനെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നോക്കായിരുന്നു. എന്തുപറ്റിയമ്മേ, എന്താ ആഹാരം കഴിക്കാത്തത്? രണ്ട് പിടി കഴിച്ചു, പിന്നെ വാ തുറന്നതേ ഇല്ല. കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മയ്ക്ക്? ഹോസ്പിറ്റലിൽ പോണോ? അമ്മയ്ക്ക് ഇന്ന് എന്തോ വലിയ മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. ആണോ? എന്തിനാ മൂഡ് ഓഫ് ആവുന്നേ? അസുഖമൊക്കെ പതുക്കെ പതുക്കെ മാറി വരെയല്ലേ. ഹാപ്പി ആയിട്ടിരിക്ക. ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയുടെ ഈ മൂഡ് ഓഫ് മാറാനായിട്ട് അമ്മയെ നമുക്കൊന്ന് പുറത്തു കൊണ്ടുപോയാലോ? അത് വേണോ കളക്ടർമ്മ? അമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലേ. അത് നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു നോക്കാം. അമ്മയ്ക്ക് ഒരു പക്ഷെ പുറത്തു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലോ? അമ്മേ, നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? ഈ മൂഡ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആവും. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്തു പറയുന്നു മാഡം, പോയിട്ട് വരാം നമുക്ക്. എങ്കി പിന്നെ ഇനി വൈകിക്കണ്ട. അമ്മ ഓക്കെ പറഞ്ഞ ഞാൻ ഡബിൾ ഓക്കെ. ഞാനൊന്ന് ഡ്രസ് മാറി ഇപ്പൊ വരാം. ഇന്ന് നമ്മൾ നാല് പേരും ഒരുമിച്ച് പുറത്തു പോകും. ഇതെടുത്ത് വെച്ചേക്ക്. പിന്നെ അമ്മയുടെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ ശരി, വെള്ളം കുടിക്കാം. വലിയ വലിയ മീറ്റിംഗിലൊക്കെ പോകേണ്ടി വരുമ്പോഴേ ഇങ്ങനെ കഴിക്കേണ്ടി വരുന്നത്. എന്തായാലും പഠിച്ചു, നന്നായി കഴിച്ചിട്ടുണ്ട്. അതെ, നടക്കട്ടെ, ഉറക്ക ഒഴിഞ്ഞിരുന്ന് പഠിക്കും. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ദൈവമേ, വിശക്കുകയും ചെയ്യുന്നല്ലോ. എന്തായാലും ഞാൻ ഇന്ന് ഇതുകൊണ്ടേ കഴിക്കും. എങ്ങനുണ്ട്, കൊള്ളാവോ? എന്തായാലും കളക്ടറമ്മ ഉടുപ്പിക്കുന്നത് പോലെ ഞാൻ സാരി ഉടുപ്പിച്ചാ ശരിയാവില്ല, അല്ലേ അമ്മേ? എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുള്ളതാ സാരി ഉടുക്കുന്നത് എങ്ങനെയാന്ന്. ഉടുപ്പിച്ച് തന്നിട്ടുമുണ്ട്, അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എന്നെ സാരി ഉടുപ്പിക്കാൻ എന്നും അമ്മ ഉണ്ടാവുമെന്ന് കരുതി. സാരമില്ല, അമ്മയുടെ അസുഖം ഭേദമായി കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിച്ചു തരണം. ഞാൻ നന്നായി പഠിച്ചെടുക്കും. എന്നിട്ട് അമ്മ ഉടുക്കുന്ന പോലെ നല്ല സ്റ്റൈലായിട്ട് സാരി ഉടുക്കും, നോക്കിക്കോ.
എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ചിരി മാത്രമേ ഉള്ളൂ. എന്നാ അമ്മേ ഒരു മറുപടി പറഞ്ഞു തുടങ്ങുന്നത്? പറ. അമ്മേ, കൃഷ്ണനെ വിളിക്കുന്നു. ഹലോ അങ്കിൾ. ആ മോളെ, എന്തുണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു അങ്കിൾ. അവിടെ എങ്ങനെയുണ്ട്? ആന്റിയൊക്കെ സുഖമായിരിക്കുന്നോ? ആ പിന്നെ സുഖമായിരിക്കുന്നു. മാഡത്തിന് എങ്ങനെയുണ്ട്? പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മാറ്റമൊക്കെ കാണുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം അങ്കിൾ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം. അങ്കിള് തന്നെ കാണും, അമ്മ അടുത്തുണ്ട്. ഓക്കെ. ആ ശരി. എന്താ ചേട്ടാ ഇത്? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാലും ഇപ്പൊ എന്താ തെറ്റ്? ഗുഡ് മോർണിംഗ് പറയിപ്പിച്ചതിലല്ല പിണക്കം. കളക്ടർമ്മ ഇപ്പോഴും അവളെ വിശ്വസിക്കുന്നതില്ല പിണക്കം. ചേട്ടാ ഈ അർച്ചനയെ തെറ്റിദ്ധരിച്ചിരിക്കുക. അർച്ചന മുമ്പ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഇപ്പൊ അർച്ചന എന്ത് ചെയ്താലും ചേട്ടായിക്ക് തെറ്റായിട്ടേ തോന്നൂ. തെറ്റായി തോന്നുന്നതല്ല, അർച്ചന ചെയ്യുന്നതെല്ലാം തെറ്റാണ്. കളക്ടർമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ചില ആളുകളെ നമ്മൾ എത്ര തിരുത്താൻ ശ്രമിച്ചാലും അവര് നന്നാവൂല. അതിലൊരാളാണ് അർച്ചന. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അർച്ചന ചെയ്ത തെറ്റ് അർച്ചന തന്നെ തിരുത്തിയില്ലേ? മാപ്പ് പറഞ്ഞില്ലേ? അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരാള് ക്ഷമ പറഞ്ഞിട്ടും വീണ്ടും നെറുകയില് ചവിട്ടുന്നത് ശരിയായ കാര്യമല്ല. ഇതാണ് കളക്ടർമ്മയുടെ കുഴപ്പം. ആരെ കണ്ടാലും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. വിശ്വസിച്ചോ? പക്ഷേ ആ വിഷസർപ്പത്തെ മാത്രം വിശ്വസിക്കരുത്. അങ്ങനൊന്നും ഒരാളെ കുറിച്ച് പറയല്ലേ ചേട്ടായി, അതൊക്കെ മോശം. ഇപ്പൊ മോശം എന്ന് പറയും, ഇനിയും തിരിച്ചടികൾ കിട്ടുമ്പോ കളക്ടർ അമ്മ തന്നെ തിരുത്തി പറയും. ഈ കാണിക്കുന്നത് തെറ്റായി പോയെന്ന്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും കേട്ടോ. ആ ഇത് മാഡം വന്നു. എന്നാ ഞാൻ കോഫി എടുക്കട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. എക്സ്ക്യൂസ് മീ മാഡം. എന്ത് പറ്റി മാഡം? ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? പ്രശ്നമല്ല, ഒരു ചെറിയ കൺഫ്യൂഷൻ. കോഫി കുടിക്കും മാഡം. കൺഫ്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ അത് മാറിയാലോ. സുന്ദരി ഇരിക്കൂ.